നമസ്തേ. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യ കാൽഭാഗവും ചേർന്ന മേടക്കൂറുകാരുടെ നക്ഷത്ര ഫലങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. 2019 ജൂലൈ മാസം 27 തീയതി വരെയുള്ള ഫലങ്ങൾ. മറ്റ് നക്ഷത്രങ്ങളുടെ ഫലങ്ങൾ ഞാൻ യൂട്യൂബ് ചാനലിലും അതേപോലെ ഫേസ്ബുക്ക് പേജിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്റെ ഫോൺ നമ്പർ ഉപയോഗിച്ച് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും ലഭ്യമാണ്. നമുക്ക് നക്ഷത്ര ഫലത്തിലേക്ക് വരാം. ഇവരുടെ രണ്ടാം ഭാവത്തിൽ ശുക്രനും, മൂന്നിൽ രവിയും സർപ്പവും, നാലിൽ ചൊവ്വയും ബുധനും, അഷ്ടമത്തിൽ വ്യാഴവും, ഒമ്പതിൽ ശനിയും കേതുവും സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇതിന്റെ വേദാദി ദോഷങ്ങളുമൊക്കെ പരിഗണിച്ചുകൊണ്ട് നോക്കുമ്പോൾ ഇവരുടെ ആരോഗ്യനില ഈ ജൂലൈ 27 വരെ അത്ര അനുകൂലമൊന്നും അല്ല. തൊഴിൽ രംഗത്ത് തന്റെ കഴിവുകളും ശക്തിയുമൊക്കെ തെളിയിക്കുന്നതിനുള്ള അവസരം ലഭിക്കുന്ന കാലഘട്ടമാണ്. പുതിയ തൊഴിലുകൾ ആരംഭിക്കാൻ കഴിയും, അതുപോലെ തൊഴിൽ രംഗത്ത് വികസന പ്രവർത്തനങ്ങളൊക്കെ കൊണ്ടുവരാൻ കഴിയും. എന്നാൽ ചില തർക്കം തൊഴിൽ മേഖലകളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയം കൂടെ ആണ്. ധനപരമായി പൊതുവേ അനുകൂലമാണ്. പല കാര്യങ്ങൾക്കും തടസ്സവും താമസവും ഒക്കെ ഉണ്ടാകുമെങ്കിലും, അല്ലെങ്കിൽ യഥാസമയം കാര്യങ്ങൾ നടക്കില്ലെങ്കിലും ആ കാര്യങ്ങൾ നടന്നു പോവുക തന്നെ ചെയ്യും. ധനപരമായ കാര്യങ്ങൾ കുടുംബജീവിതത്തില് ഒരു സമ്മിശ്രമായ അവസ്ഥയായിരിക്കും ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ അല്പം കരുതലോടുകൂടി നീങ്ങുകയും അല്പം കരുതലോടുകൂടി സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുവെങ്കിൽ പൊതുവെ കുടുംബത്തിൽ ഒരു സമാധാനമൊക്കെ നിലനിർത്താൻ കഴിയും. മക്കൾ അത്ര അനുകൂലമൊന്നുമല്ല. അവരിന്ന് ചില മനസുഖമില്ലാത്ത അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. അതുകൂടാണ്ട് മക്കളുടെ ആരോഗ്യപരമായ കാര്യങ്ങൾ മൂലവും ചിലപ്പോൾ മനോദുഃഖത്തിന് സാധ്യതയുള്ള ഒരു സമയമാണ്. മാതാപിതാക്കൾ പൊതുവെ അനുകൂലമാണ്. അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്യും. സഹോദര സ്ഥാനീയർ പൊതുവെ അനുകൂലമല്ല. ഗൃഹ നിർമ്മാണമൊക്കെ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം അനുകൂലമാണ്. ഭൂമി സംബന്ധമായി വിൽപ്പനയൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ അതിന് അനുകൂലമാണ്. പക്ഷെ ഭൂമി വാങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയും ഉണ്ട്. വിവാഹാദി കാര്യങ്ങൾക്ക് പൊതുവെ അനുകൂലമായ സമയമാണ്. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് ഈ സമയം അനുകൂലമാണ്. നിയമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഈ സമയം അനുകൂലമാണ്. എന്നാൽ വാഹന സംബന്ധമായ തൊഴിലുകളൊക്കെ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. അതേ വാഹനമൊക്കെ ഓടിക്കുന്നവരും ഈ നാളുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക. മൃഗസംരക്ഷണ രംഗത്ത് ഈ സമയം പൊതുവെ അനുകൂലമാണ്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് ഈ സമയം അനുകൂലമാണ്. പൊതുവെ പറഞ്ഞാൽ ഒരു സമ്മിശ്ര അവസ്ഥയായിരിക്കും ഈ നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുക ഈ ജൂലൈ 27 വരെ. ഇത് ഒരു പൊതുവായ ഫലമാണ്, ആരുടെയും വ്യക്തിപരമായ ഫലം അല്ല. നക്ഷത്രങ്ങളെ ആസ്പദമാക്കിയുള്ള ഫലമാണ്. ഈ സമയത്തെ പൊതുവായ ദോഷങ്ങൾക്ക് ഒരു പരിഹാരം എന്ന രീതിയിൽ വിഷ്ണു ക്ഷേത്രത്തിലെ യഥാശക്തി ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ്. കൂടുതൽ പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യണമെന്നുള്ളവരും വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവരൊക്കെ അവരുടെ ജാതകം പരിശോധിപ്പിക്കുന്നതാണ് നല്ലത്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.